ഹായ് വെൽക്കം ടു മൈ ചാനൽ മിത്തിക് ഫിഷേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗപ്പിനെ കുറിച്ചാണ്. കേട്ടോ, ഓസ്കാറിൻ്റെ ഫോട്ടോ എടുക്കുന്നുള്ളൂ, പക്ഷേ ഗപ്പിനെ കുറിച്ച് തന്നെ വീഡിയോ ഉള്ളത്. ഗപ്പികൾക്ക് ഞാൻ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ബോക്സ് ഒരു കൂട്ടേണ്ടെന്ന് വാങ്ങി ആ ടാങ്കാണ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അതായത് ഇവിടെ രണ്ട് തത്ത കണ്ടിട്ടുണ്ട് വീട്ടിൽ. ഇപ്പോൾ മാറി ഇണങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ കൈ വെക്കുമ്പോൾ കൊത്താനൊക്കെ വരും. ഈ തത്തയുണ്ട്, ഇത് മറ്റേ ലോറ തത്ത. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ബോക്സിൻ്റെ കാര്യം ഇതിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് കൂട്ടുകാരൻ്റെ വാങ്ങിയൊരു ഫ്രിഡ്ജ് ബോക്സ് ആണ്. പഴയ ഫ്രിഡ്ജ് ബോക്സാണ് അവൻ യൂസ് ചെയ്ത് വെച്ചിരുന്നത്, പിന്നെ അവൻ വേണ്ടാന്നായപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് അപ്പുറത്തെ ഇതിലോട്ടും പോയി കുറച്ച് കുറഞ്ഞിരിക്കണം, ഇനിയും വെള്ളം ഒഴിക്കണം. പിന്നെ നമുക്കിതിലോട്ട് കോഴി കീപ്പിന് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത്. അതിൽ കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പിടിച്ച് വന്നേക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് അത്ര പണിയുണ്ടായില്ല. അപ്പോൾ നമുക്കിനി കോഴി കീപ്പിനെ ഞാൻ ഈ വർഷാപ്പിൽ പോയി പിടിക്കണം. വർഷാപ്പിലെ ബിഗ് ടാങ്കിൽ നിന്നാണ് കോഴി കീപ്പിനെ പിടിക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് പിടിച്ച് ഇതിൽ കൊണ്ടുവന്ന് ഇടണം. അതിലൊരു വീട്ടിലെ എല്ലാത്തിനെയും പിടിച്ച് ഇതിൽ കൊണ്ടുവന്ന് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വർഷാപ്പിൽ പോയി അതിനെ പിടിക്കുന്നത് വീഡിയോ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഈ ടാങ്കിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ടല്ലോ. നേരത്തെ ഫുള്ള് നിറച്ചിട്ടുണ്ടല്ലോ, ഇന്നലെ ഞാൻ കുറച്ച് ഒഴിച്ച് വെച്ചതാണ്, ലീക്ക് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ലീക്ക് അങ്ങനെ ഇല്ല, പിന്നെ ഈ ബോക്സിലോട്ട് വെള്ളം പകരും ഇന്ത്യന്ന്, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട്, നാളെ നമ്മൾ മീൻ എടുത്തിടാന്നും പറഞ്ഞു വെച്ചേക്കണേ. അപ്പം ഈ നാളത്തെ വെളിയും കൂടി ഞാൻ ഇതിൻ്റെ പാട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതേ ഗപ്പിനെ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. വർഷാപ്പിൽ ഗപ്പിയസ് ഒക്കെ അത് എങ്ങനെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, അവരെ എടുത്ത് ഇടാൻ വേണ്ടി. അപ്പോൾ ഞാൻ പിടിക്കാൻ വേണ്ടി ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി ഇവിടെ നിന്ന് ഗപ്പിനെ പിടിച്ച് തന്നെ പിന്നെ അങ്ങ് കൊണ്ടുപോകേണ്ടി വരും. അത് സംഭവം കാണിച്ചു തരാം. അത് ഇതാണ് സാധനം കേട്ടോ. എന്ത് വെച്ച് ഗപ്പിസിനൊക്കെ ഒരുമാതിരി എല്ലാത്തിനും പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ എല്ലാ ഗപ്പിസിനെയും പിടിക്കണമെന്നാണ്, ആറേഴെണ്ണം ഉണ്ടാവും ഗപ്പിസ്. അപ്പോൾ ഞാൻ പിടിക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, കാരണം ഞാൻ ഒറ്റക്കാണ്, വീഡിയോ എടുക്കാൻ വേറെ ആരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു മെയിൽ കോഴിയെ പൊങ്ങിയെടുക്കണ്ടോ, അങ്ങനെ തന്നെ ആദ്യം പിടിക്കാം. മെയിലിനെയൊക്കെ പിടിക്കാൻ പെട്ടെന്ന് കിട്ടുക. ഇതേപോലെ അഞ്ചാറെണ്ണം ഉണ്ട്, അതേ വേറൊരു മെയിലും കൂടെ ഉണ്ട്. അങ്ങനെ നമുക്ക് രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ തന്നെ പിടിച്ച് മാറ്റേണ്ടതാണ്. ഇത് രണ്ട് ഫീമെയിലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേ പൊങ്ങുന്നുള്ള പേടിച്ചിട്ട്. അപ്പോൾ ബാക്കി ഞാൻ പിടിച്ച് കണ്ട് കാണിച്ചാൽ എനിക്ക് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മുടെ കാർപ്പൊക്കെ ഇതിലുണ്ട്, ഇന്നൊന്നും ഫുഡ് ഇട്ടിട്ടില്ല, കാരണം ഇവിടെ വർക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് ചോറൊന്നും ഇട്ടെടുത്തിട്ടില്ല. പറഞ്ഞ ഒരു ഏഴ് ഗപ്പിനെ കിട്ടി എനിക്ക് ഇപ്പോഴും. ഏഴെണ്ണവും അതിൽ ഒരെണ്ണം മാത്രം ചെറുതാണ് ഇത്രയും, ബാക്കിയൊക്കെ കുഴപ്പമില്ല. ഇതിലിട്ടിട്ട് ബാക്കി ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ മീൻ തിന്നുന്നുണ്ട്, അതാണ് ഇതിൽ അങ്ങനെ ഗപ്പിസിനെ കിട്ടുന്നില്ല ആദ്യം. അതുപോലെ ഞാൻ ഇതിൽ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, ഏഴെണ്ണം ഉണ്ട് ഇതിൽ, രണ്ട് ഫീമെയിൽ ഷുവറാണ്, ബാക്കിയൊക്കെ ഫീമെയിലാണ് മെയിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് മെച്ച വലുതായിട്ടില്ല, അത്ര നല്ല വലുതല്ല. അപ്പോൾ ഇവരിൽ ഒരു ആറെണ്ണം, ആറ് പെയറായിട്ടുള്ള ഗപ്പീസിനെ എടുക്കാനാണ് എൻ്റെ ഇത്. അല്ലെങ്കിൽ രണ്ട് നാല് മെയിലും രണ്ട് ഫീമെയിലും അങ്ങനെ നോക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ട് ഇനി നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ പുതിയ ടാങ്കിലേക്ക് ഇടാം. ആ ടാങ്കിലേക്കൊന്ന് ജസ്റ്റ് അക്വാ ഫ്രണ്ട്ലാക്കാൻ വേണ്ടി ഇടാം. ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് വെക്കാം. ക്യാപ്പില്ലാത്തതിനൊക്കെ എടുത്ത് മാറ്റണം എനിക്ക്, എന്നിട്ട് വേറെ ക്യാപ്പില്ല എടുത്തിട്ടുണ്ടോ. നമുക്ക് ഇതിനെ തുറന്നുവിടാം.
ഉറപ്പില്ലാത്ത എടുത്ത് മാറ്റണം. അത് കുറച്ച് കണ്ട് ചെയ്യാൻ നിർത്ത, കാരണം ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നുണ്ട്. ഇതിൽ ഫീമെയിൽ ഉള്ളതിനും ഗ്യാപ്പുണ്ട്, പക്ഷേ മെയിലിന് ഗ്യാപ്പ് കുറവാണ്, ചിലതിനില്ല. അവരിങ്ങനെ നടക്കുന്നുണ്ട്, ഏഴെണ്ണമുണ്ട്. രണ്ട് ഫീമെയിലുണ്ട്, ബാക്കിയെല്ലാം മെയിലാണെന്ന് ഒന്ന് കണ്ടിട്ടു. അതിൽ ചെറുതിനൊക്കെ എടുത്ത് ഞാൻ വീട്ടിലാക്കിട്ടു. മൂന്ന് മെയിലിന് ക്യാപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഫുഡിടുമ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഫ്രിഡ്ജ് ബോക്സ് സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ ബൈ.